ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ പാചകം ഒരു തോരനാണ്. നമ്മൾ പച്ചയ്ക്ക് തിന്നാൻ വാങ്ങിക്കുന്ന ലെറ്റ്യൂസില്ലേ, ആ ലെറ്റ്യൂസിൻ്റെ പുറമേയുള്ള ഇലകളൊക്കെ എടുത്ത് ഒരു തോരൻ ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ഇലകളൊക്കെ നമുക്ക് പച്ചയ്ക്ക് തിന്നാനുള്ളതാണ് കേട്ടോ. അപ്പം അത് ഇവിടെ ഞാനെടുത്ത് ഫ്രിഡ്ജിലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്ന് ആവശ്യമുള്ള ഇലയെടുത്ത് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതൊരു കണ്ടെയ്നറിലാക്കി അതിവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പുറമേയുള്ള ഇലകളൊക്കെ സാധാരണ കളയാറാണ് പതിവ്. ഞാനതെടുത്ത് നന്നായിട്ട് കഴുകി ഒരു തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകണം കേട്ടോ. ഞാനിവിടെ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് കഴുകണത്, കാരണം ഇത് പോഷ്ടായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് പോഷ്ടലിറ്റ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. എങ്കിലും ഞാനത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടത് കഴുകിയെടുക്കാം കേട്ടോ. അതിനുശേഷം വേണം നമുക്കിതിവിടെ അരിയാനായിട്ട്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന സമയമല്ലേ, എല്ലാവരും വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം കേട്ടോ. അത് നമ്മുടെ ഭാവിക്ക് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നാട്ടിൽ പഠിക്കാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ക്യാപിറ്റേഷനൊക്കെ കൊടുത്ത് നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ അതിൽ നിന്ന് കുറച്ചുകൂടി കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള കോഴ്സുകളൊക്കെ ചേർന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഡിഗ്രിയിലൂടെ നമുക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും ജോലി ചെയ്യാം. ഇനിയല്ല ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങോട്ടും തിരിച്ചു പോകാൻ പറ്റും. അവിടെയും നല്ല ജോലി കിട്ടും ഇതുപോലെ ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ചിലവൊക്കെ എത്രയൊക്കെയാണെന്ന് നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ നോക്കി കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ അതേക്കുറിച്ചൊരു തീരുമാനം എടുക്കുക. നാട്ടിൽ തന്നെ ഇത്രയും കാശൊക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് നല്ലതാണ്. പലർക്കും ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ കേരളം കൂട്ടിച്ചോറാക്കി എന്ന് തന്നെ പറയാം നമുക്കിവിടെ. അപ്പോൾ എന്തായാലും വിദേശത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ഫാമിലിക്ക് തന്നെ വളരെ ഗുണകരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. അതായത് പൊല്യൂഷൻ ഇല്ല, ഇതുപോലുള്ള വിഷമടിച്ച പച്ചക്കറികളൊക്കെ തിന്നണ്ട, എല്ലാ കാര്യം കൊണ്ടും. ഇപ്പോൾ നാട്ടിൽ പല പല അസുഖങ്ങളൊക്കെ ആയിട്ടല്ലേ ആളുകൾ വിഷമിക്കുന്നത്. ഇതുപോലുള്ള അസുഖങ്ങളൊന്നും ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഉപദേശമായിട്ട് കണക്കാക്കിയാൽ മതി. ഉപദേശം ആർക്കും ഇഷ്ടമല്ല, എങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഞാനിതിവിടെ രണ്ട് പ്രാവശ്യം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ രണ്ട് പ്രാവശ്യം കഴുകണത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അങ്ങ് പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓൾറെഡി വാഷ്ഡായിട്ടാണ് ഇതിവിടെ പറഞ്ഞത്. ഇനി നമുക്കിതിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ സ്പിനാച്ചില്ലേ ചീര, ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് സാധാരണ നമ്മുടെ ചീരയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് എളുപ്പമായിട്ട്, എനിക്ക് കുറച്ച് മടി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ എളുപ്പത്തിലൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നന്നായിട്ടിവിടെ ചെയ്യാൻ പറ്റും. ഞാനിത് അരിഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഇപ്പോൾ അരിയുന്നത് കേട്ടോ. പക്ഷേ ഇത് വെന്ത് വരുമ്പോഴേക്കും അങ്ങോട്ട് വളരെ ചുരുങ്ങിപ്പോവും. അപ്പോൾ ഈ വലിയ പീസൊന്നും അറിയില്ല. എങ്കിലും നമുക്കിതൊന്നുകൂടി കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വട്ടം വട്ടം ഒന്നുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതായി കിട്ടും. ഇതിൻ്റെ കൂടെ ഉള്ളിയും വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. ഞാനിതിൽ ഉള്ളി ചേർക്കണില്ല. ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ചീരയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇല പുറമേയുള്ളത് കളയണ്ടെന്ന് വിചാരിച്ചത്. സാധാരണ പുറമേയുള്ളതൊക്കെ പൊളിച്ച് കളയാറാണ് പതിവ്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ അവിടെ ഒരു ബിൻ വെച്ചിട്ടുണ്ട്, അതിൽ മുഴുവൻ ഇതിൻ്റെ ഇല ഇങ്ങനെ പൊളിച്ചിട്ടേക്കാണ്. ആ ഇലയൊക്കെയും തന്നെ നമുക്കിവിടെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. ഞാൻ വാങ്ങിയ ലെറ്റ്യൂസിൻ്റെ ഇലയും കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കളയേണ്ടതാണ് ശരിക്കും കേട്ടോ. കളഞ്ഞ ഇല, കളയേണ്ട ഇല എടുത്തിട്ടാണ് ഞാനിവിടെ ചെയ്യണത്. ഇനി ആ തോരനുള്ള അരപ്പ് ഉണ്ടാക്കാനായിട്ട് മിക്സിയിലിട്ടൊരു കറക്ക് ഇറക്കിയാൽ മതി. അതിന് പകരം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് കുറച്ച് തേങ്ങ, ഞങ്ങൾക്കിവിടെ കിട്ടുന്നത് ഈ ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു മുറി തേങ്ങ എടുക്കുക ഇത്ര ഇലയ്ക്ക്. പിന്നെ അതിൽ കുറച്ച് മസാലകളൊക്കെ നമുക്കിവിടെ ചേർക്കണം. അതിൽ ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 ക്ലോവ് വെളുത്തുള്ളി, അതൊക്കെ ചതച്ച് വേണമെങ്കിൽ അതിലേക്കിടാം. എന്നിട്ട് അതിൽ മുളക് ചേർക്കാം. ഞാനിവിടെ ചതച്ച മുളകാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി അത് ആ നമ്മുടെ ചെറിയ ഇടികല്ലില്ലേ, അത് വെച്ചിട്ട് പതുക്കെ ഒന്ന്
അതിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇതിൽ ഉപ്പും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ച് നമ്മൾ സാധാരണ തോരനുണ്ടാക്കുന്നത് പോലെ നമ്മളിവിടെ എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് ആ കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിട്ടില്ലേ ആ മിക്സ് തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സ് അതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ വേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ കടുകൊക്കെ പൊട്ടി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി കവർ ചെയ്യുന്ന ഒരു ലിഡാണ്. ഇതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ശരിക്കൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിലിട്ടൊന്ന് ചെറിയ ഫ്രൈ, ഒരുപാട് കളറൊന്നും ചേഞ്ച് ചെയ്യണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ആ ചീര അതിലേക്കിടാം. ചീരയല്ല, നമ്മുടെ ലെറ്റ്യൂസ്. അപ്പോൾ അത് ഏകദേശം ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനതിലേക്ക് ആ ലെറ്റ്യൂസ് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇതിങ്ങനെ അമർത്തി വെച്ചിട്ട് കുറച്ച് നേരം വച്ചിരിക്കുമ്പോൾ തന്നെ അത് വെന്ത് താഴേക്ക് പോകും. ഇപ്പോൾ ഇത് നിറച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വീണ്ടും നമുക്കൊന്ന് പതുക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ആവിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പ് വേണമെങ്കിൽ ഇതിന് മുന്നേയും ചേർക്കാം. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടാ, ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്. ഉപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ തന്നെ തുറന്നു വെച്ച് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ തോരനായി റെഡിയാവും. പക്ഷേ ഞാനിത് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഈ ഇലയ്ക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ഇലയാണ്, നമ്മുടെ ചീര പോലെയല്ല. ഇത് വെന്താങ്ങ് ഉടഞ്ഞു പോവില്ല. അപ്പോൾ അതിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് വേവിച്ച് കൊടുക്കാം നമുക്ക്. അതായത് ലിഡ് വെച്ച് ഒന്ന് മൂടി ഒരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആവിയൊക്കെ വരും. പിന്നീട് അത് ഇളക്കി തോരനാക്കി എടുക്കാനായിട്ട് അതിവിടെ ശരിയായി കിട്ടും. ഇപ്പോൾ ഏകദേശം തോരനായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഇത്. നമ്മൾ കളയണ ഇലയാണ്, ആ ഇലയിൽ കൊണ്ട് നമുക്കിവിടെ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും ചീര തോരൻ പോലെ തന്നെ ഇരിക്കും, അതിലും കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും. കുറച്ച് ഉള്ളിയും കൂടി ചേർക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഉള്ളി തോരൻ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റല്ലേ, അപ്പോൾ അതുപോലെ തന്നെയുള്ള ടേസ്റ്റായിരിക്കും. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ലതാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്കിവിടെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കഴിക്കാം. ഇപ്പോൾ ഈ ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമ്മളതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ആദ്യം കുറച്ച് ഉപ്പിടാവും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കിവിടെ ചേർക്കാമല്ലോ. കുറഞ്ഞാലും നമുക്കിവിടെ ഉപ്പ് കൂട്ടാൻ പറ്റും, പക്ഷേ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഒരു പൊടി ഉപ്പ് ഇടാവും. വീണ്ടും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇതുപോലെ ഇളക്കി തോരനാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനൊരു സ്പെഷ്യലാണ് ഇത്. കുറച്ച് കറികളൊക്കെ ഉണ്ട് കേട്ടോ, ഇന്നുണ്ടാക്കി ഇത് തന്നെയല്ല, ഇന്നലത്തെ കറികൾ കൂടി ഉണ്ട്. അതാണ്. അപ്പോൾ സീ യൂ.